നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ പുളിശ്ശേരി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു വെള്ളരിക്കയുടെ പകുതി എടുത്ത് ഈ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക്, നമുക്ക് വേവിക്കാൻ ആവശ്യമായ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. അതിലേക്ക് ഒരു പച്ചമുളക് കീറാതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളരിക്ക വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരിയുടെ രുചിയൊക്കെ മാറും. അതുകൊണ്ട് നമ്മൾ അധികം വെള്ളമില്ലാത്ത പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും വെള്ളം മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് ഈ വെള്ളരിക്ക ഒന്ന് വേവിച്ചെടുക്കണം. ഇതിന് ഞാനൊരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതെന്തിനാണെന്ന് ഞാൻ കുറച്ച് വെന്തതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം ഇത് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് അടച്ച് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് ഈ വെള്ളരിക്ക ഒന്ന് തുറന്നു നോക്കാം. വെള്ളരിക്ക നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട പച്ചമുളക് നമുക്കൊന്ന് എടുക്കാം. അതിനുശേഷം ഇത് അടച്ച് വെച്ച് തീ ഓഫ് ചെയ്യാം. ഇനി ഈ പച്ചമുളക് നമുക്ക് അരക്കാൻ വേണ്ടി ഉപയോഗിക്കണം. തേങ്ങയും തൈരും ഈ മുളകും ചേർത്താണ് നമ്മൾ അരക്കുന്നത്. അപ്പോൾ അരക്കുന്നതിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ പച്ചമുളക് ഇങ്ങനെ വേവിച്ചെടുത്തത്. ഇങ്ങനെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന് പ്രത്യേകമായ ഒരു രുചി ഉണ്ടാകും. അപ്പോൾ നമുക്കത് ഒന്ന് അരച്ച് എടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇടുന്നുണ്ട്. ഇത് രണ്ടാൾക്ക് കഴിക്കാനുള്ള പുളിശ്ശേരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് തേങ്ങ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങയുടെ അളവും തൈരിൻ്റെ അളവും കൂടുതൽ എടുക്കാം. അപ്പോൾ എനിക്ക് ഇത്രയും തേങ്ങ മതി. ഇതിലേക്ക് ഞാൻ തൈര് ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ വെള്ളം ചേർക്കുന്നില്ല, വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച വെള്ളരിക്കയിലോട്ട് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഒരൽപ്പം വെള്ളം ചേർക്കാം. ഇപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാൻ വേണ്ടി പാടില്ല. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് തിളച്ച് പൊങ്ങും. അങ്ങനെ തിളച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ ഈ പുളിശ്ശേരിയുടെ രുചിയെല്ലാം പോകും. അതുകൊണ്ട് അടച്ചു വെക്കാതെ ജസ്റ്റ് ഒന്ന് ചൂട് തട്ടുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ പൊങ്ങുമ്പോൾ നമ്മൾ ഇളക്കി കൊടുത്ത് തീ ഓഫ് ചെയ്യുക. ഇത്ര മാത്രമേ പുളിശ്ശേരി തിളക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചൂടാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചൂടാക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക്, കറിവേപ്പില, വറ്റൽമുളകും ഉലുവയും ചേർത്ത് ഒന്ന് വറുത്തിടാം. വറുക്കാൻ ആവശ്യമായ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കാൽ ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി തീരുമ്പോൾ അതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് ബ്രൗൺ കളർ ആയതിനു ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് തന്നെ കറി വേപ്പില ഇട്ട് കൊടുക്കുക. തീ ഓഫ് ചെയ്യുക. ഒന്ന് ഇളക്കി കൊടുക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് പുളിശ്ശേരിയിലോട്ട്
ഒഴിക്കാം. അപ്പോൾ തന്നെ അടച്ചു വെക്കുക. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് തുറന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറികളിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പുളിശ്ശേരി. പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഈ വെള്ളരിക്ക വേവാൻ ആവശ്യമായ സമയം മാത്രമേ നമുക്ക് വേണ്ടൂ. ഇനി ഈ വെള്ളരിക്ക തന്നെ വേണമെന്നില്ല, ഇതിന് പകരം നമുക്ക് ഒരുപാട് കഷ്ണങ്ങൾ ഇതിൽ ചേർക്കാം. പച്ചക്കായ കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കാം, വഴുതിനങ്ങ കൊണ്ട് ഉണ്ടാക്കാം, കുമ്പളങ്ങ കൊണ്ട് ഉണ്ടാക്കാം, വെള്ളരിക്ക കൊണ്ട് ഉണ്ടാക്കാം. അങ്ങനെ പല കഷ്ണങ്ങൾ കൊണ്ടും പുളിശ്ശേരി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പുളിശ്ശേരി നല്ല ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.